ആംഗ്ലോ ഇന്ത്യനായ ജോൺ ഡിസൂസ എന്നിവരുടെ റൂമായിരുന്നു ഹിൽക്യൂൻ കോംപ്ലക്സിൽ ഞാൻ എടുത്ത് സ്ഥാപനം നടത്തിയത്. എൻ്റെ സ്ഥാപനത്തിൻ്റെ അന്നത്തെ നോട്ടീസാണിത്. ഈ നോട്ടീസിൽ ഹെഡിങ് കട്ട് ചെയ്തത് സ്ഥലം എവിടെയാണെന്ന് ആർക്കും നാട്ടിൽ മനസ്സിലാതിരിക്കാൻ. ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിംസ് കമ്പനി പൂട്ടിയപ്പോൾ സമരത്തിൻ്റെ ലീഡറൊക്കെ ആയിരുന്നു ജോൺ ഡിസൂസ. അദ്ദേഹവും ഞാൻ നല്ല കമ്പനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ തന്നെ ഒരാളായും അവിടെ മാറുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അവിടുത്തെ CSI സ്കൂളിൽ മാജിക് ഷോ ഒക്കെ നടത്തുമായിരുന്നു. ഞാൻ ഈ പ്രശ്നവുമായി നാട് വിട്ടതിന് ശേഷം 8 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിൽ ബാലുശ്ശേരി വന്നു. സിനിമ നടനായ എൻ്റെ സുഹൃത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ 2 കടയുടെ താക്കോൽ വാങ്ങി. പ്രോസസ് RPD ജം കൺസൾട്ടൻസ് ബാലുശ്ശേരിയും ഉണ്ട്. സാധനങ്ങളെല്ലാം അമ്മയും അദ്ദേഹവും സുരക്ഷിതമാക്കി വെച്ചിരുന്നു. ഈ ഒരു പരാതി എഴുതി തയ്യാറാക്കി വടകര SP ഓഫീസിൽ, കോഴിക്കോട് റൂറൽ വടകര SP ഓഫീസിൽ കൊണ്ട കൊടുത്തു. ഒരു ആപത്ത് വന്നാൽ അവസാനഘട്ടം പോലീസ് മാത്രമേ ഉണ്ടാവുമെന്ന് അന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് ഊട്ടിക്ക് തന്നെ പോയി. അങ്ങനെ ഊട്ടിയിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം SP ഓഫീസിൽ നിന്ന് വിളിച്ചു, വരാൻ വേണ്ടി പറഞ്ഞു. ഊട്ടിയിൽ നിന്നും വടകര SP ഓഫീസിൽ ഞങ്ങൾ 2 പേരും എത്തി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ 2 സ്ത്രീയുടെ 2 ആൺകുട്ടികളും ഉണ്ടായിരുന്നു, അവർ ഭർത്താവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് SP ഓഫീസിൽ കംപ്ലൈൻറ്റ് ചർച്ച ചെയ്യാൻ തുടങ്ങി. 3-4 പ്രാവശ്യം SP ഓഫീസിൽ പോകേണ്ടി വന്നെങ്കിൽ കൂടിയിട്ട് അവിടെ നിന്ന് ഒരു തീരുമാനമായി. അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും സൈൻ ചെയ്യിച്ചു. DYSP പറഞ്ഞു ഇമനക്ക് വേറൊരു സ്ത്രീയുടെ അടുത്തുകൂടെ പോകാം, ഈ സ്ത്രീയുടെ അടുത്തുകൂടി പോലും പോകാൻ പാടില്ല എന്ന് അവർ ഭർത്താവിനോട് പറഞ്ഞു. പിന്നെ അവരുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, മുരളേട്ടാ നമ്മളേതായാലും പിരിയല്ലേ, ഇനി ഏതായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള SP ഓഫീസിൻ്റെ അകത്തുള്ള ഹോട്ടലിൽ നിന്ന് കൂട്ടമായി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. SP ഓഫീസിൽ നിന്ന് അഗ്രിമെൻ്റ് എഴുതി ഭക്ഷണമൊക്കെ അയച്ച് പിരിഞ്ഞെങ്കിലും ഇദ്ദേഹം വീണ്ടും ഉപദ്രവിക്കുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. ഞങ്ങൾ ഊട്ടിക്ക് തന്നെ തിരിച്ചു പോകും. ഊട്ടിയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിരുന്നു. എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ദിലീപണ്ണനായിരുന്നു, ഡോക്ടർ ദിലീപായിരുന്നു എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത്. അമ്മാനടി മനോരമ മേഡം ടെലിഫോൺ ബൂത്ത് അന്വേഷിച്ച് കോൾ ചെയ്യാൻ വേണ്ടി എൻ്റെ സ്ഥാപനത്തിൽ വന്നു. ഞാൻ കുറേ സംസാരിച്ചിരുന്നു. പിന്നെ ഊട്ടിയിൽ ഞാനൊരു വീട് വാങ്ങുന്നതിന് കരുതിയിരുന്നു. പിന്നീട് ഞാൻ ഊട്ടി ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ കോഴിക്കോട് സിറ്റിയിൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ രാമചന്ദ്രൻ്റെ റൂമെടുത്ത് സൂര്യ രാമേഷൻ എന്ന സ്ഥാപനം തുടങ്ങി. പൂവാട്ടുറപ്പിൽ താമസം ഉറപ്പിച്ചു.